ഇന്ന് നമുക്ക് എങ്ങനെയാണ് വാക്സിൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള രജിസ്ട്രേഷനും അതുപോലെ തന്നെ നോർമലായിട്ട് എങ്ങനെയാണ് കൊറോണയ്ക്ക് ഉള്ള വാക്സിൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ www.covin.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. അങ്ങനെ കയറിയ ശേഷം അതിൽ രജിസ്റ്റർ എന്ന് കാണുന്നുണ്ടാകും താഴെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പറാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മൾ ഏത് പിന്നെ ഫോണാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് ഗെറ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരും. ആ OTP നമ്മൾ എൻ്റർ OTP എന്നുള്ളിടത്ത് ആ OTP നമ്മൾ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു പേജ് വരും. അതിൽ വെൽക്കം എന്ന് കാണിക്കുന്ന ഒരു പേജ് വരും. അതിൽ രജിസ്റ്റർ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ID പ്രൂഫ് എന്നുള്ളത് കാണിക്കും. അവിടെ നമ്മൾ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡ് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ആധാർ സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ ജെൻഡർ ഏതാണെന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നെയിം ഇൻ ആധാർ കാർഡ് എന്നുള്ളത് കാണിക്കുന്നുണ്ടാവും. അതിൽ ആധാർ കാർഡിൽ എന്ത് പേരാണോ നമ്മുടേത് ഉള്ളത് ആ ഒരു പേര് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിൽ അടിച്ചു കൊടുക്കുക. സ്പെല്ലിങ്ങൊന്നും തെറ്റാതെ ആധാർ കാർഡിലുള്ള പോലെ തന്നെ നമ്മൾ ആ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജെൻഡർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആധാർ കാർഡിൽ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതായത് വർഷം മാത്രം കൊടുത്താൽ മതിയാവും. ശേഷം താഴെ കാണുന്ന രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയി. ഇനി രജിസ്റ്റർ ചെയ്തത് എങ്ങനെയാണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു കാര്യം കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഴയത് ചെയ്ത പോലെ തന്നെ നമ്മൾ ആ സൈറ്റിൽ കയറുക. അതിനുശേഷം അതിൽ രജിസ്റ്റർ ആൻഡ് സൈൻ ഇൻ യുവർ സെൽഫ് എന്ന് കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പുതുതായി വരുന്ന പേജിൽ രജിസ്റ്റർ സൈൻ ഇൻ യുവർ സെൽഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP ലഭിക്കാനുള്ള ഒരു പേജ് വരും. അതിൽ നമ്മളെ രജിസ്റ്റർ ചെയ്ത ആ മൊബൈൽ നമ്പർ അടിക്കുക. അപ്പോൾ നമുക്ക് ഗെറ്റ് OTP എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു OTP നമ്മുടെ മെസ്സേജ് ആയി വരും. ആ OTP നമ്മൾ ആ ഒരു വരുന്ന പേജിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം വെരിഫൈ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷമായിട്ട് നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു പേജ് വരും. ഇതിൽ താഴെ ഡോസ് 1 ഷെഡ്യൂൾ എന്ന് കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. അപ്പോൾ വരുന്ന ആ ഒരു പേജിൽ സെർച്ച് ബൈ പിൻ എന്നുണ്ടാവും. അതോടെ നമ്മുടെ പിൻകോഡ് അടിക്കുക, നമ്മുടെ സ്ഥലത്തിൻ്റെ പിൻകോഡ് അടിക്കുക. ആ പിൻകോഡ് അടിച്ചിട്ട് ശേഷം താഴെ സെർച്ച് എന്ന് കാണുന്നുണ്ടാവും. അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണോ വാക്സിൻ എന്നുള്ള താഴെ കാണുന്നുണ്ടാവും. അതിൽ നമ്മൾ കാറ്റഗറി ഉണ്ടാവും, 18+, അതുപോലെ 45+, അതുപോലെ കോവിഷീൽഡ്, അതുപോലെ തന്നെ കോവാക്സിൻ, അങ്ങനെ പെയ്ഡ് ആണോ ഫ്രീ ആണോ എന്നൊക്കെ കാണിക്കുന്നുണ്ടാവും. ഇതിൽ നമ്മുടെ കാറ്റഗറി ഏതിലാണെന്ന് നമുക്ക് 18+ ആണെങ്കിൽ അത് കൊടുക്കുക. വാക്സിൻ ഏതാണോ, കോവിഷീൽഡ് ആണോ കോവാക്സിൻ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫ്രീ ആണോ പെയ്ഡ് ആണോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ താഴെ നിങ്ങൾ കാണുന്നുണ്ടാവും നോ വാക്സിൻ സെൻറ്റർ ഈസ് അവൈലബിൾ ഫോർ ബുക്കിംഗ് എന്നുള്ളത്. അതായത് ഈ പിൻകോഡിൽ ഇപ്പോൾ ആർക്കും അവൈലബിൾ അല്ല, 18+ ഉള്ളവർക്ക് അവൈലബിൾ അല്ല, 45+ ഉള്ളവർക്കും ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നമ്മൾ ചിലപ്പോൾ നാളെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്ററിൽ അവിടെ വാക്സിൻ്റെ ലഭ്യതക്കനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുള്ളൂ. വാക്സിൻ സെൻറ്ററിൽ ലഭ്യമല്ലെങ്കിൽ നമുക്ക് അത് ഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതിനുശേഷം നമുക്ക് സെലക്ട് ബൈ ഡിസ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പിൻകോഡ് ആയി സെലക്ട് ചെയ്തത് അല്ലാതെ തന്നെ നമുക്ക് ജില്ല ആയി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ കാണുന്നതിൽ ആദ്യം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ജില്ല ഏതാണെന്ന് കാണുന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ അവൈലബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വയസ്സ് ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഏത് വാക്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ താഴെ ഡേറ്റ് കാണിക്കുന്നുണ്ടാവും, 16, 17. ഇതിൽ ഏത് ഡേറ്റിലാണ് നമ്മൾ നോക്കുക. നമുക്ക് വാക്സിൻ അവൈലബിൾ ആണെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ഏതാണെന്ന് കാണിക്കും, അത് എടുത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് വാക്സിൻ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ.